നമസ്കാരം. പൂരം കലങ്ങിയതല്ല, കലക്കിയതാണ് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ വീണ്ടും വീണ്ടും പുറത്തു വരികയാണ്. കലക്കിയതാരെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കണ്ടെത്തേണ്ടത്. എല്ലാവരും പറയുന്നു കലക്കിയത് പോലീസാണെന്ന്. എന്നാൽ പോലീസ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഉത്സവം, ഒരു നാടിൻ്റെ ആവേശം വെറുതെ കലക്കുമോ? മുകളിൽ നിന്നും നിർദ്ദേശമില്ലാതെ അവരങ്ങനെ ചെയ്യുമോ? ഒരു സിറ്റി പോലീസ് കമ്മീഷണർ ഇതൊക്കെ ചെയ്തിട്ടും സ്ഥലത്തുണ്ടായിരുന്ന സർവശക്തനായ ADGP MR അജിത് കുമാറും തൃശൂർ റേഞ്ച് DIG IG സർക്കാരുമൊക്കെ എന്തുകൊണ്ട് അനങ്ങിയില്ല? എന്തുകൊണ്ട് മന്ത്രി രാജന് പോലും ഇത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല? പൂരപ്പറമ്പിലെ വിളക്കണച്ചതും വെടിക്കെട്ട് മാറ്റിയതുമൊക്കെ അർദ്ധരാത്രി പിന്നിട്ട ശേഷമാണ്. എവിടെയായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥർ? എവിടെയായിരുന്നു രാഷ്ട്രീയ നേതൃത്വം? ഗൂഢാലോചന തന്നെയാണ്, ഒരു തർക്കവും വേണ്ട. ഇന്നത്തെ ജന്മഭൂമി ദിനപത്രത്തിൻ്റെ പ്രധാനപ്പെട്ട വാർത്ത ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കും. ആ ഗൂഢാലോചനയുടെ വിശദാംശങ്ങൾ ജന്മഭൂമി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പൂരത്തിൽ അഴിഞ്ഞാടൽ പോലീസിന് സർക്കാരിൻ്റെ ഒത്താശ, ഗൂഢാലോചന തലേന്ന്. TS നീലാംബരൻ എന്ന ലേഖകനാണ്. തൃശൂർ പൂരത്തിനിടയിൽ പോലീസ് അഴിഞ്ഞാടിയതും ഭക്തർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടതും സർക്കാരിൻ്റെ താൽപ്പര്യപ്രകാരം എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. പൂരത്തലേന്ന് ഇതിനുള്ള ആസൂത്രണം നടന്നുവെന്നാണ് സൂചന. 3500 പോലീസുകാരെയാണ് നിയോഗിച്ചിരുന്നത്. ഇവരിൽ പലരും ആദ്യമായാണ് പൂരത്തിനെത്തുന്നത്. പൂരത്തലേന്ന് പോലീസുകാരുടെ യോഗത്തിൽ പൂരച്ചടങ്ങുകൾ മുതിർന്ന ഉദ്യോഗസ്ഥർ വിവരിച്ചു കൊടുക്കുന്ന പതിവുണ്ട്. ഇക്കൊല്ലം അതൊഴിവാക്കി. എന്താണ് പ്രധാന ചടങ്ങുകളെന്നോ പൂരങ്ങൾ കടന്നു വരുന്ന വഴി ഏതെന്നോ അറിയാതെ പോലീസുകാർ നട്ടം തിരിഞ്ഞു. പൂരത്തിന് രാവിലെ മുതൽ അനിശ്ചിതത്വം പ്രകടമായിരുന്നു. പലയിടത്തും തർക്കങ്ങളുണ്ടായി. പ്രതിഷേധിക്കുന്നവരെ മുഴുവൻ അടിക്കാനായിരുന്നു കമ്മീഷണറുടെ നിർദ്ദേശം. പൂരത്തെക്കുറിച്ച് അറിയാവുന്ന പല സീനിയർ ഉദ്യോഗസ്ഥരെയും ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി. പൂരം നടത്തിപ്പുകാരായ ദേവസ്വങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാനായിരുന്നു ഇത്. ആരോപണ വിധേയനായ കമ്മീഷണർ അങ്കിത് അശോകനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ ഇപ്പോഴും സ്വീകരിക്കുന്നത്. കമ്മീഷണറെ സസ്പെൻഡ് ചെയ്ത് അന്വേഷിക്കണമെന്ന് എല്ലാ കോണുകളിൽ നിന്നും ആവശ്യമുയർന്നിട്ടും സർക്കാർ വഴങ്ങിയില്ല. സ്ഥലം മാറ്റത്തിനൊതുക്കാനാണ് നീക്കം. അതേസമയം കമ്മീഷണർക്കൊപ്പം അസിസ്റ്റന്റ് കമ്മീഷണർ K.സുദർശനനെ സ്ഥലം മാറ്റാനുള്ള തീരുമാനത്തിൽ പോലീസിനുള്ളിൽ പ്രതിഷേധമുണ്ട്. കമ്മീഷണർ പലവട്ടം പ്രകോപനമുണ്ടാക്കിയിട്ടും സുദർശനൻ ഉൾപ്പെടെയുള്ള മുതിർന്ന ഓഫീസർമാരുടെ സംയമനമാണ് പലപ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോകാതെ കാത്തത്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ആസൂത്രിതമാണെന്ന സംശയം ബലപ്പെടുത്തുകയാണെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു. തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചപ്പോൾ ആദ്യം ഓടിയെത്തിയത് സുരേഷ് ഗോപിയായിരുന്നു. വെറുമൊരു പോലീസുകാരൻ്റെ വിക്രയകളല്ല അവിടെ നടന്നത്. ആരുടെയോ നിർദ്ദേശം കൃത്യമായി നടപ്പിലാക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് അഭികാമ്യം. ആചാരങ്ങൾ മാത്രമല്ല ജനങ്ങളുടെ അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നു. ഇങ്ങനെ പോകുന്നു ആ റിപ്പോർട്ട്. ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഈ അങ്കിത് അശോകൻ എന്ന IPSകാരൻ അല്പം എടുത്തുചാട്ടക്കാരൻ തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. 2017 സിവിൽ സർവീസ് പരീക്ഷയിൽ 448-ാമത്തെ റാങ്ക് നേടിയ കൊല്ലംകാരൻ കേരള കേഡറിൽ തന്നെ ഭാഗ്യം കൊണ്ട് IPS കിട്ടിയ ആളാണ്. അങ്കിത് ഒരു ധാർഷ്ട്യക്കാരനാണെന്നും പോലീസുകാരോടൊട്ടും മയം കാട്ടാറില്ല എന്നുമുള്ള പരാതി പോലീസ് സേനയിൽ നേരത്തെയുണ്ട്. ഇതൊരു വാസ്തവമാണ്. കുന്നംകുളത്ത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദി വന്നപ്പോൾ 11 മണിക്ക് ശേഷമാണ് മോദിയുടെ സന്ദർശനം. ആ ട്രയൽ ഒരു 9 മണിക്ക് നടത്താനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ പോലീസുകാരെ എല്ലാം രാവിലെ 7 മണിക്ക് തന്നെ ട്രയലിനായി നടു റോഡിൽ പൊരിവയിലത്ത് നിർത്തി ഈ കമ്മീഷണർ. ഒരു പോലീസുകാർക്കും നേരത്തെ മുന്നറിയിപ്പ് കിട്ടിയിരുന്നില്ല, വേഗം എത്തൂ എന്ന് നിർദ്ദേശം കിട്ടി. ഭക്ഷണം പോലും കഴിക്കാതെ പോലീസുകാർക്ക് വന്ന് നിൽക്കേണ്ടി വന്നു. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് പറഞ്ഞതാണ് അങ്ങനെ ചെയ്യരുത്, അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന്. പക്ഷെ അതിനുപോലും അനുവദിക്കാതെ പീഡിപ്പിച്ചു എന്ന പരാതി പോലീസ് സേനയിൽ ഉണ്ട്. അതിനിടയിലാണ് ഇപ്പോഴത്തെ ആരോപണം ഉയർന്നിരിക്കുന്നത്. അദ്ദേഹം മുടക്കാരനാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സിറ്റി പോലീസ് കമ്മീഷണറാക്കിയത്. പലപ്പോഴും തൃശ്ശൂരും പത്തനംതിട്ടയും ഒക്കെ കളക്ടർമാരെയും SP മാരെയും ഒക്കെ നിയമിക്കുന്നതിന് കൃത്യമായ ചില പരിഗണനകളുണ്ട്. ശബരിമല ഉള്ളതുകൊണ്ട് പത്തനംതിട്ടയ്ക്കും ഗുരുവായൂരും തൃശ്ശൂർ പൂരവും ഒക്കെ ഉള്ളതുകൊണ്ട് തൃശ്ശൂരിനും പ്രത്യേകമായ പരിഗണന കൊടുത്തുള്ള നിയമനമാണ് നടക്കുന്നത്. ഇവിടെ ഈ ജന്മഭൂമിയുടെ റിപ്പോർട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. 3500 പോലീസുകാരെ നിയോഗിക്കുന്നു.
അതിൽ പരിചയസമ്പന്നരെ മാറ്റുന്നു ബോധപൂർവം. പരിചയമില്ലാത്ത പോലീസുകാരാണ് 3500 പേരും. അവർക്ക് പൂരത്തിൻ്റെ ചടങ്ങറിയില്ല, അവർക്ക് പൂരത്തിൻ്റെ വഴികളറിയില്ല. പൂരത്തിൻ്റെ ചടങ്ങ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഓരോന്നിനും ഓരോ സമയമുണ്ട്, ഓരോ വഴിയുണ്ട്, ഓരോ രീതിയുണ്ട്. അവിടങ്ങളിലൊക്കെയാണ് ആളുകൾ നിൽക്കുന്നത്. അല്ലാതെ ഒരു നാടകം നടക്കുമ്പോൾ ആ നാടകം കാണാൻ ഉത്സവപ്പുറമ്പിൽ ആൾ കൂടുന്നത് പോലെ അല്ല പൂരം എന്ന് പറയുന്നത്. പൂരത്തിൻ്റെ കാഴ്ചകൾ വ്യത്യസ്തമാണ്, വ്യത്യസ്ത തരം ഓഡിയൻസുമാണ്. അവർ ഓരോ സ്ഥലങ്ങളിലാണ് എത്തിക്കൂടുന്നത്. ഇതൊന്നും അറിയാതെ, വഴികൾ അറിയാതെ ഒരു പോലീസ് കമ്മീഷണർ 3500 പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നു. ഇത് തന്നെ ഗൂഢാലോചന. മാത്രമല്ല, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, എന്തുകൊണ്ട് ഈ കമ്മീഷണറെ സസ്പെൻഡ് ചെയ്തില്ല? സർക്കാരിനറിയാം സർക്കാരിൻ്റെ താല്പര്യപ്രകാരമാണ് നടന്നതെന്ന്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്താൽ അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹത്തിന് വിവരം പറയേണ്ടി വരും. സ്ഥലമാറ്റമാകുമ്പോൾ ശിക്ഷാ നടപടിയല്ല. ഏത് പോലീസ് ഉദ്യോഗസ്ഥനെയും ഏതു സമയത്തും എങ്ങോട്ടും മാറ്റാം, അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവർ പോകുന്ന സർക്കാർ വാഹനത്തിലാണ്. പോലീസുകാരാണ് അവരുടെ സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നത്. ആ പുതിയ സാധന സാമഗ്രികളൊക്കെ കൊണ്ടുപോയി പുതിയ ഉത്തരവാദിത്തമുള്ളിടത്ത് റെഡിയാക്കി വെക്കുമ്പോൾ ഇവർക്ക് പോയി താമസിച്ചാൽ മതി. അതുകൊണ്ട് ഒരു IPS ഓഫീസറെ സംബന്ധിച്ചിടത്തോളം സ്ഥലം മാറ്റം ഒരു പണിഷ്മെൻ്റ് അല്ല. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണ്ടേ? ഒരു പുസ്തകം എഴുതി, ഒരു പ്രസംഗം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ DGP റാങ്കിലുള്ള സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പോലീസ് ഓഫീസറെ 2 വർഷത്തോളം സസ്പെൻഡ് ചെയ്ത് നിർത്തിയ സർക്കാരാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ഗൗരവമേറിയ ഒരു വിഷയമുണ്ടായിട്ടും ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് സ്ഥലം മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഈ സ്ഥലം മാറ്റം പോലും വെറുതെ പേരിനാണോ എന്ന് അറിയേണ്ടി വരും. കാരണം ഇവർ സ്ഥലം മാറ്റാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, സ്ഥലം മാറ്റിക്കോട്ടെ എന്ന് ചോദിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്തയച്ചിരിക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചതല്ലാതെ ഫോളോ അപ്പ് ഒന്നുമില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനുമതി ഉണ്ടെങ്കിൽ സ്ഥലം മാറ്റാൻ കഴിയും. ആ അനുമതി കിട്ടിയിട്ടില്ല, ആ അനുമതിക്ക് സർക്കാർ വേണ്ട താല്പര്യവും കാട്ടുന്നില്ല. അനുമതി കിട്ടിയാൽ മാറ്റാം, ഇല്ലേ എന്താ കുഴപ്പം എന്ന നിലപാടാണ്. കമ്മീഷൻ ആവട്ടെ ഇന്നലെ ഓഫീസിലേക്ക് പോയുമില്ല. അതായത് ഫലത്തിൽ അവിടെ കമ്മീഷൻ ഇല്ലാത്ത അവസ്ഥയാണ്, സ്ഥലം മാറ്റം നടപ്പിലായിട്ടില്ല. വേറൊരു കാര്യം കൂടി ചിന്തിക്കണം. ഈ സുദർശൻ എന്ന് പറയുന്ന ACP അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അയാളുടെ മുകളിലിരിക്കുന്ന കമ്മീഷണർ നിർദ്ദേശം കൊടുക്കുന്നു, നേരിട്ട് അടിക്കട എന്ന് പറയുന്നു, തല്ലട എന്ന് പറയുന്നു, പോവണ്ട എന്ന് പറയുന്നു. അതിനെ മറികടക്കാൻ ഒരു ACP കഴിയും? ACP എന്ന് പറയുന്ന IPSകാരൻ പോലുമല്ല. ACP എന്ന് പറയുന്നത് SI ജോലിക്ക് കയറി പ്രൊമോഷൻ കിട്ടി റിട്ടയർ ആകുന്നതിന് തൊട്ട് മുമ്പ് DYSP റാങ്ക് കിട്ടിയിരിക്കുന്ന ഒരു പണിയാണ്. അത് കമ്മീഷണർ ഉള്ളത് കൊണ്ടാണ് ACP ആകുന്നത്, DYSP ആണ്. അവർക്ക് ഇനി അധികകാലം സർവീസ് പോലും ഉണ്ടായെന്ന് വരില്ല. ഒരുപക്ഷെ IPS കിട്ടിയെന്ന് വരാം. ആ ACP ഈ കമ്മീഷണർ കാട്ടിയ ധാർഷ്ട്യത്തിൻ്റെ പേരിൽ സ്ഥലം മാറ്റേണ്ടതുണ്ടോ എന്ന്? മാത്രമല്ല, ഈ ACPയുടെ ഇടപെടൽ മൂലമാണ് വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ പോയതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ദേവസ്വം ബോർഡ് അടക്കമുള്ളവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് സർക്കാരിൻ്റെ താല്പര്യപ്രകാരം നടന്നതാണ്. ADGP അജിത് കുമാർ അടക്കം IGയും DIGയും അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അവരൊന്നും ഇത് അറിഞ്ഞില്ല എന്നിങ്ങനെ വിശ്വസിക്കാൻ കഴിയും. വൈകുന്നേരം തുടങ്ങിയ അലങ്കോലമാണ്. രാത്രി 10 മണിക്ക് സ്വരാജ് റൗണ്ട് ഒരാളെ പോലും കയറ്റാതെ വലിയ അക്രമമാണ് കാട്ടിയത്. വെളുപ്പാങ്കാലത്ത് 3 മണിക്കായിരുന്നു വെടിക്കെട്ട് നടക്കേണ്ടത്. ഈ സമയത്തൊന്നും മേലുദ്യോഗസ്ഥന്മാർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം. ഇത് സർക്കാർ അറിഞ്ഞുകൊണ്ട് കൃത്യമായി ഗൂഢാലോചന തന്നെയായിരുന്നു. ആ ഗൂഢാലോചന പാളിയപ്പോൾ, അത് വലിയ ജനവികാരത്തിന് കാരണമായപ്പോൾ, ഇപ്പോൾ മുഖം മിനുക്കൽ പരിപാടിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. സർക്കാരിൻ്റെ കമ്മീഷണറെ തള്ളിപ്പറയാൻ പേടിയാ. സസ്പെൻഡ് ചെയ്താൽ എന്നോട് ഇന്നയാൾ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് അയാൾ പറഞ്ഞു. ഒന്നാമത് മുടയുള്ള ഉദ്യോഗസ്ഥനാണ്, എന്നോട് മുകളിൽ ഒരാൾ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞ് തീർന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തെ പിണക്കാതെ, മറ്റേ TP വധക്കേസിലെ പ്രതികളെ പിണക്കാതെയാണ് അവർ സംരക്ഷിച്ചത്. കാരണം പ്രതികളെ സംരക്ഷിച്ചില്ലെങ്കിൽ അവർ തുറന്നു പറഞ്ഞാൽ കുഴപ്പമാകും. ഇതേ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയും രൂപപ്പെട്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ആകെ അറിയേണ്ടത് ഗൂഢാലോചന, എന്തിനു വേണ്ടി സർക്കാർ ഈ ഗൂഢാലോചന നടത്തി? പൂരം ഉഴപ്പുന്നത് വഴി സർക്കാരിന് എന്ത് നേട്ടമാണുള്ളത്? പൂരം അലങ്കോലപ്പെടുത്തി ഹൈന്ദവ വികാരം വ്രണപ്പെടുത്തിയാൽ ന്യൂനപക്ഷ വോട്ട് കിട്ടും എന്ന ശബരിമല സ്ട്രാറ്റജി തന്നെയായിരുന്നു ലക്ഷ്യം എന്നത് ആദ്യത്തെ ചോദ്യം. അതല്ല, സുരേഷ് ഗോപി ജയിപ്പിച്ചു കൊടുക്കാം എന്ന് മോദിക്ക് പിണറായി വാക്കുകൊടുത്തതുകൊണ്ട്, തൻ്റെ മകളെ രക്ഷിക്കാൻ വാക്കുകൊടുത്തതുകൊണ്ട് നൽകിയ പ്രതിഫലമാണോ എന്നും അറിയില്ല. എന്തായാലും സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപിയായിരുന്നു ഇതിൽ ഇടപെട്ടത്. ദേവസ്വം ബോർഡിനെ ഇറക്കി സുരേഷ് ഗോപിയെ ഞങ്ങൾ വിളിച്ചില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും, അത് CPM പറഞ്ഞാൽ അങ്ങനെ ചെയ്യാതിരിക്കാൻ അവർക്ക് കഴിയില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും സുരേഷ് ഗോപിയായിരുന്നു അവിടുത്തെ യഥാർത്ഥ ഹീറോയെന്നും താരമെന്നും, പ്രശ്നം ഇങ്ങനെയൊക്കെ പരിഹരിച്ചതിൻ്റെ കാരണം സുരേഷ് ഗോപിയാണെന്നും എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. തൃശ്ശൂരുകാർ മനസ്സിലാക്കിയിട്ടുണ്ട്, പൂരപ്രേമികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ കഴിവ് തെളിയിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി മാറി അവസാനം ഈ പൂരത്തിലെ കോലാഹലങ്ങൾ. സുരേഷ് ഗോപിയുടെ വിജയം പോലും ഉറപ്പാക്കുന്ന തരത്തിൽ, നേരിയ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി മുമ്പിലായിരുന്നു, മുരളീധരൻ പുറത്താകുന്ന തരത്തിൽ, ഒരു തരത്തിലും മുരളീധരൻ റോളില്ലാത്ത തരത്തിൽ, മുരളീധരന് ബഹുദൂരം പിന്നോട്ട് തള്ളുന്ന തരത്തിൽ ഒരു സ്വാധീനമുണ്ടാക്കാൻ ഈ പൂരത്തിൽ അലങ്കോലത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഹിന്ദു വോട്ടർമാർ വൈകാരികമായി തന്നെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്.